അപ്പൊ ഇവിടെ ഭയങ്കര പ്ലാസ്റ്റിക് കട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അല്ല, ശരിക്കും ബുക്ക് പൊതിയണ പേപ്പറാണ്. പക്ഷെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ പാല് തളിച്ചൂട്. എനിക്കറിയായിരുന്നു, എന്തായാലും പോയി. എപ്പോഴും എന്നെ കുറ്റം പറയുന്നത് എല്ലാരും കാണാറുള്ളതാണല്ലോ. എല്ലാരും പോയി കണ്ടിട്ടുണ്ടാവും, ഒന്നിലായിക്കോട്ടെ. ഞാനായിട്ടൊന്നും പറയാനില്ല, അതിപ്പോവും പാലാകുമ്പോ തളച്ചൊക്കെ പോലടിക്ക് തളിച്ച് കളഞ്ഞിട്ടാണ് വീടിനുള്ളിൽ കയറുന്നത്. ആക്ച്വലി സാധനം എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ഷെൽഫിന്റെ ഉള്ളിലത്തെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒട്ടിക്കുമല്ലോ, ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കുമ്പോ നേരെ ഭൂമിയിലേക്ക് പതിയാണ്ടിരിക്കും. അപ്പൊ അതിനൊരു ഭംഗിക്ക് വേണ്ടി റോസ് കളറിലേക്ക് വരുമ്പോ ഒരു സന്തോഷം. ഇതിന്റെ ഒരു സൈഡില് ഇങ്ങനെ പരി വരുന്ന ഗ്രിപ്പും ഉണ്ട്, ഒരു സൈഡില് പ്ലെയിനും ആണ്. ഇത് ശരിക്കും നോട്ട്ബുക്ക് പൊതിയുന്ന സാധനമാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേറെ ഒന്നും കിട്ടാത്തോണ്ടും നമ്മള് ആവശ്യക്കാരായതുകൊണ്ടും കിട്ടിയെടുത്തോണ്ട് പോകും. ഇനി വേറെ എന്തെങ്കിലും ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന സാധനം നിങ്ങളുടെ അറിവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓൺലൈനിലൊക്കെ എന്തൊരു സാധനമുള്ള അതൊട്ടിക്കാതെ റോണിനെയും കൊണ്ട് എടുക്കണ്ട്, അല്ല സോറി സ്റ്റീവിനെയും കൊണ്ട് എടുക്കണ്ട്. ഞങ്ങള് കോഴിനെ കാണാൻ പോവല്ലേ, കോഴിനെ കാണാൻ പോണി. ബൈ പറഞ്ഞു, ബൈ 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 ബൈ. നീ കോഴിനെ കാണാൻ പോവാ, കോഴിനെ കാണാ. അവൻ കോഴിനെ കാണാൻ പോണ സന്തോഷത്തിലല്ല, ക്യാമറ കണ്ട സന്തോഷത്തിലാണ്. പിടിക്കും, അവൻ ചാടി പിടിക്കും. ടു സൈഡ് ടേപ്പ് ഞാൻ എടുത്തില്ലല്ലോ. എടിയാ അത് വെറുതെ വിരിച്ചിട്ടാ മതി, ഉറച്ചോളില്ലേ. ആണോ ഫേക്കുണ്ട്, പക്ഷെ ഒരു സൈഡിലേക്ക് ഇതല്ലേ, കോൺക്രീറ്റ് അല്ലേ. ഇതിന്റെ ഉള്ളില് കണ്ട, അതിന്റെ ഉള്ളില് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്. മുമ്പൂടെ വേറെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് പൊളിച്ച് കളഞ്ഞപ്പോ അതിന്റെ അടിയിൽ കൂടെ പെയിന്റ് ഒക്കെ പോയി. അപ്പൊ എന്തായാലും ഇവിടെയാണ് ഇത് ഒട്ടിച്ച് ഇതിനെ പുതിയതാക്കാൻ പോണത്. അപ്പൊ ടു സൈഡ് ടേപ്പ് എടുക്കാനായിട്ട് മിടു ഓടുന്നു. അതുകൊണ്ടല്ല ഞാൻ ബുദ്ധിപൂർവ്വം അതിന്റെ ഉള്ളിൽ കാണിക്കാണ്ടിരുന്നത്. നിങ്ങൾ വീഡിയോ കാണുമ്പോ ഇയർഫോൺ കണക്ട് ചെയ്ത് കാണാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീരിയോ സൗണ്ടിൽ നിങ്ങൾക്ക് ആ ഒരു നാച്ചുറൽ ഇങ്ങോട്ട് ഇതിക്കോടെ ഒക്കെ സൗണ്ട് പാസ് ചെയ്യണം. കേക്കാം കേക്കാം കേക്കാം. സൗണ്ട് കുറച്ച് പറഞ്ഞാണോ? ഒട്ടിക്ക് വേഗം അമ്മൊട്ടിച്ചോട്ടെ, ഞാൻ തുടച്ചോളാം. ടു സൈഡ് ടേബ് രണ്ട് സൈഡിൽ ഒട്ടിക്കോ. ടു സൈഡ് ടേബ് എങ്ങനെയാണ് ഒട്ടിക്കുക? ഞാൻ ഉദ്ദേശിച്ചത് ടു സൈഡ് ടേബ് സ്ലാവിന്റെ രണ്ട് സൈഡിലും നീട്ടത്തിൽ ഒട്ടിക്കോ. എങ്ങനെയായിരിക്കും ആ ഷീറ്റ് കൊട്ടാൻ? എങ്ങനെയായിരിക്കും ടു സൈഡ് ടേബ് ഒട്ടിക്കാൻ? എങ്ങനെയൊക്കെ ഒട്ടിക്കുക? രണ്ടറ്റത്തും മാറ്റത്തും ഏറ്റത്തും ഒട്ടിക്കണം. പക്ഷെ അതിനുള്ളതില്ല, അവളോട് ചോദിച്ചാൽ ടു സൈഡ് ടേപ്പ് ഒട്ടിക്കൽക്കാരി ജെ സി എം ആണ് ഇന്ന് നമ്മുടെ ടു സൈഡ് ടേപ്പ് ഒട്ടിക്കുന്നത്. അതിന്റെ ഉള്ളിൽ കാണുമില്ല, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രശസ്ത വൃത്തിയാക്കൽക്കാരി ഇതാ അവിടെ വൃത്തിയാക്കാൻ പോവുകയാണ്. അതെ, ആൽവിന് കൂടി ഉള്ളതുകൊണ്ട് സ്റ്റീവിനെ ഇങ്ങനെ കൊണ്ടു കിടക്കാനായിട്ട് ഒരാളുണ്ട് എപ്പോഴും. അല്ലേ, അല്ലടോ അല്ലടാ, ക്യാമറ വേണം, ക്യാമറ ക്യാമറ മാറ്റിക്കത്തിന്ന് ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നേക്കാട് പിടിച്ചോ. ഈയടാ അതിന് പിടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, ഒന്നടുത്തേക്ക് എത്തിച്ചാൽ ആള് ചാടി പിടിക്കും. എല്ലാവരും സുഖായിരിക്കണേ, എല്ലാരും സുഖമായിട്ടിരിക്കും, നമുക്ക് എങ്ങനെ അറിയാം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ഞാൻ സുഖായിരിക്കണേ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? കാലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ? എന്താ ചായയുടെ കടിയായിരുന്നേ? എനിക്കെന്തായിരുന്നു? എനിക്ക് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു, നല്ലതായിരുന്നു. വെള്ള കടല
ഇഷ്ടമുള്ളതാണ്. കറുത്തക്കടല നമുക്ക് ഇഷ്ടല്ലേ? കറുത്തക്കടല ഇഷ്ടല്ല? കറുത്തക്കടല ഇത്ര ഇഷ്ടമില്ല. വെള്ളക്കടലാണ് ഇഷ്ടം? വെള്ളക്കടല ഇഷ്ടമാണ്. അപ്പൊ അത് കൂട്ടി ചപ്പാത്തി തിന്നു, അങ്ങനെ ഇരിക്കാണ്. പിന്നെ എന്താ പറയാ? എന്താ പറയേ? വേറെ എന്താ ചോദിക്കാ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളേക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കണില്ലെങ്കിലും പറഞ്ഞോ, പ്രാർത്ഥിക്കണ്ടെന്ന്. നിങ്ങൾക്കൊക്കെ സുഖം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണ്ടാവും വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. എല്ലാവരും ഇടയ്ക്ക് അന്വേഷിക്കുന്നതിന് പ്രത്യേകം സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, ഇതൊക്കെയാണ് എനിക്കിപ്പോ പറയാനുള്ളത്. അതെ, നമ്മള് സ്വസ്ഥം തിന്നാ കിടക്ക ഇരിക്ക, ഇത്രയും ജോലിയല്ലേ നമുക്ക് അറിയാനും ചെയ്യാനും പറ്റുള്ളൂ. പയ്യ, ആവുന്ന കാലത്തൊക്കെ ഞാൻ ജോലിയൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ അവരോട് പറയണ്ട, അവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഞങ്ങളോട് മഴ പെയ്യാൻ പോവാണ്. അതൊന്നും പറയണ്ട. അഞ്ചു മഴ പെയ്യാൻ പോണവരും പറയണ്ട്. നിങ്ങൾക്കൊക്കെ മഴയൊക്കെ കിട്ടണ്ടോ? ധാരാളമായിട്ട് ഇവിടെ ധാരാളമായിട്ട് മഴയുണ്ട്. മഴ കുറവായിരുന്നു എങ്കിലും ഇപ്പൊ രണ്ടു ദിവസം രണ്ടല്ല ഒരാഴ്ചയായിട്ട് മഴയൊക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് കണ്ടമാനൊന്നുമില്ല, ആവശ്യത്തിന് മഴയൊക്കെ തമ്പുരാൻ തന്നുകൊണ്ടിരിക്കണ്ട്. തമ്പുരാന്റെ അനുഗ്രഹത്തിന് തമ്പുരാനും നന്ദി പറയണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, സ്നേഹവും അറിയിക്കണേ. നമ്മുടെ വാഴക്കൊല ഇതുവരെ വെട്ടിയിട്ടില്ല കേട്ടോ. ഓരോ ദിവസം വെട്ടാ വെട്ടാന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കില്ലല്ലോ, വെട്ടല് നടക്കാനുള്ള. മുകളിലത്തെ അതേ മൂന്നാല് പഴം കിളികള് കൊത്തി തുടങ്ങി. ഇന്ന് എന്തായാലും ഇവനെ വെട്ടണം. ഒരു സൈഡിൽ നിന്ന് ഇതേ പൊളിഞ്ഞു തുടങ്ങി കായകളൊക്കെ. സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്, ആഗ്രഹമില്ലാണ്ടല്ല. എന്തായാലും നല്ല എന്താ പറയാ തക്കിടുമുണ്ടൻ കൊലയായിട്ട് വന്നായിരുന്നു. ഇപ്പുറത്തും ഉണ്ട് കേട്ടോ ഒരെണ്ണം. ഈ സൈഡിലും ഒരു കൊലയുണ്ട് കണ്ട. ഈ കൊലയും ഇതായി കൊണ്ടിരിക്കണ്. അത് കഴിഞ്ഞ് ആ കായക്കൊല വെട്ടി ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇത് വെട്ടാറാവും. അത് വാഴ ഇങ്ങനെ ചെരിഞ്ഞ് വളഞ്ഞ നിൽക്കണം, എന്നിട്ട് ഒടിഞ്ഞിട്ടില്ല, അങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് എന്തായാലും വിട്ടുപോനെ. ഞാൻ അന്ന് കൊണ്ടുവന്ന ബൊഗൈൻവില്ലയുടെ തണ്ടുകളൊക്കെ ഇത് ഇവിടെ നിരത്തി കുഴിച്ചിട്ടേക്കണ്ട. അന്ന് സമയമില്ലാത്തതുകൊണ്ട് ഉണങ്ങി പോകേണ്ട ആവശ്യം ഇത് ഇവിടെ മൊത്തം കുഴിച്ചിട്ടു. ഇനി ഇവിടെ നിന്ന് ഇവരെ പതുക്കനെ അങ്ങോട്ടൊക്കെ മാറ്റി ഓരോ സ്ഥലങ്ങളിലായിട്ട് കുഴിച്ചു തരണം. ചട്ടിയിലേക്ക് മാറണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. മുമ്പത്തെ നമ്മുടെ ബൊഗൈൻവില്ലകളൊക്കെ അത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവർക്ക് ഇനി ചട്ടിയിലേക്ക് മാറ്റാം. എല്ലാവരും പിടിച്ചു. നമ്മുടെ ഇത് ഇതൊക്കെ നല്ല വലിയ സൈസായി, ശരിക്കും വലിയ പുകയൻവില്ല തന്നെയായി മാറി. ഇന്നും മഴ പെയ്യാനായിട്ട് ഇതേ കാർമേഘങ്ങൾ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര നേരം നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു, ഈ സൈഡിൽ നിന്ന് മേഘങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ട്. നമ്മുടെ ഡോഗ്സിനെയൊക്കെ കാണിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇവരൊന്ന് അഴിച്ചു വിടാറില്ലേ, നിങ്ങൾ എന്തിനാണ് കാവലിനാണോ ഇതിനെ വളർത്തുന്നത്, എന്തിനാണ് ഒരു സൈഡിൽ നാല് പേര് നാല് ഡോഗ്സിൻ്റെ ആവശ്യം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിനൊക്കെ മറുപടി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാൻ വെച്ചു. ആക്ച്വലി നമ്മളൊരു കാവൽ നായകളായിട്ടല്ല ഇവരെ വളർത്തുന്നത്. എനിക്ക് ഡോഗ്സിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ നാല് ഡോഗ്സിനോടെ വളർത്തുന്നത്. ഒരു കാവലിന് വേണ്ടിയൊക്കെയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ ചുറ്റും അങ്ങനെ കൂടൊക്കെ കെട്ടി അങ്ങനെയല്ലേ ഇടാം. ഇതിപ്പോൾ അവരൊരുമിച്ചിട്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ നടക്കുക, അവരുടെ അത് നമ്മൾ വീഡിയോയിൽ ഇപ്പം അധികം കാണിക്കാറില്ല. കാരണം നമ്മൾ മുമ്പൊക്കെ ഡോഗ്സിനെ കൂടുതലായിട്ട് കാണിച്ചു വന്നു. ഇപ്പോൾ അതൊരു പെറ്റ്സ് ചാനൽ എന്ന പോലെ ചാനലിൽ മാറിപ്പോയി തുടങ്ങി. അപ്പോൾ ശരിക്കും ഇക്കോണമീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിംഗ് അല്ലെങ്കിൽ പെറ്റ്സ് റിലേറ്റഡ് ആയിട്ട് ചാനൽ വേറെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെയൊക്കെ ആയിരുന്നു മുമ്പ് നമ്മൾ കാണിച്ചിരുന്നത് നമ്മുടെ ഡോഗ്സിനെയൊക്കെ. പിന്നെ ഈ ചാനലിൽ കണ്ടിന്യൂ വീഡിയോ വന്നപ്പോൾ ഇതിലും കാണിച്ചു തുടങ്ങിയപ്പോൾ കുറേ പേര് ആ ചാനലാണ് തെറ്റിദ്ധരിച്ച് വീണ്ടും ഇതിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പെറ്റ്സിനെ അധികം കാണിക്കാത്ത കേട്ടോ. പെറ്റ്സിനൊക്കെ അവരൊക്കെ എല്ലാ ദിവസവും അഴിച്ചു വിടുന്നുണ്ട്. അവരെല്ലാ ദിവസവും ഒരു നിശ്ചയ സമയത്ത് അവർ മൊത്തം പുറത്താണ്. പുറത്ത് മീൻസ് ആ ഗ്രില്ലിൻ്റെ ഉള്ളിലാണ് എല്ലാവരും. അത് കഴിഞ്ഞിട്ടാണ് അവരൊക്കെ കൂട്ടി കയറൽ. അല്ലാണ്ട് ഫുൾ ടൈം അവരെ കൂട്ടിൽ അടച്ചിട്ട് അങ്ങനെ വളർത്തുന്ന രീതിയൊന്നും ഇവിടെ ഇല്ല. പിന്നെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫുള്ളി ബിസ്ക്കറ്റുകൾ മാത്രമാണ്, അതായത് ഡ്രൈ ഫുഡ് മാത്രമാണ് ഇപ്പോൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു ഭക്ഷണം അവർക്ക് കൊടുക്കാറില്ല. അങ്ങനെയാണ് അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഹാപ്പിയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കൂട്ടിൽ ഫുൾ ടൈം ഇടാനായിട്ട് എനിക്കും ഇഷ്ടമില്ല. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ മതിൽ കെട്ടില്ല, വീടിന് ചുറ്റും മതിലൊന്നും ഇല്ല. അപ്പോൾ പുറത്തേക്ക് അയച്ചു വിടാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് ശരിക്കും അവർക്ക് വേണ്ടിയാണ് നമ്മൾ ആ ഗ്രില്ലടിച്ചിട്ട് അവർ ഏരിയ ഉണ്ടാക്കിയേക്കുന്നത്. അവർക്ക് ഓടിക്കളിക്കാനും അവർക്ക് കറങ്ങി കിടക്കാനുള്ള ആ ഒരു അവർക്കൊരു എക്സസൈസിന് വേണ്ടിയുള്ളതാണ് ആ സ്ഥലം.
പിന്നെ അവിടെ കോഴീനെ തുറന്നു വിടുന്നു എന്നേ ഉള്ളൂ. കോഴിക്കുള്ളതല്ല ശരിക്കും, അത് ഡോഗ്സിനുള്ളതാണ്. ആൽവിൻ എന്താണ് പോവാണ്ടിരുന്നത്? ചേച്ചിയും ചേട്ടനൊക്കെ തിരിച്ചു പോയില്ലോ, ആൽവിനെ മാത്രം വീട്ടിൽ കാണുന്നുണ്ടല്ലോ. പലർക്കും അങ്ങനത്തെ ഒരു സംശയമുണ്ട്. എന്താണ് ആ സംശയം? ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നതാണ്. അപ്പൊ അടുത്ത മാസം ക്ലാസ് സ്റ്റാർട്ട് ആവുള്ളു. അപ്പോ പപ്പയും മമ്മയും പോയി കഴിഞ്ഞിട്ട് അടുത്ത മാസം ക്ലാസ് സ്റ്റാർട്ട് ആവുന്നവരെ അച്ചാച്ചന്റെ കൂടെ ഇവിടെ താമസിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. അതെ, അത് കഴിഞ്ഞാൽ ആൽവിൻ ക്ലാസ്സിന് പോയി തുടങ്ങും. അപ്പൊ അവിടെ അവരുടെ തന്നെ ഹോസ്റ്റലിൽ അവിടെ തന്നെയാണ്. എത്ര മാസത്തെ കോഴ്സാണ്? ആറ് മാസത്തെ കോഴ്സ് ഉണ്ടോ? അപ്പൊ അതെ, അമ്മ ഇവിടെ ഉള്ളില് സ്റ്റിക്കറൊക്കെ, അല്ല സ്റ്റിക്കർ അല്ലല്ലോ, ഷീറ്റൊക്കെ ഒട്ടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി എനിക്ക് വലിയ ലാസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഇനിയൊട്ടും കനമില്ലാത്ത ഷീറ്റുണ്ട് ഇത്. അപ്പൊ ഈ അടിയിലത്തെ കളർ പോയത് നമുക്ക് മുകളിലേക്കാണ് ട്രാൻസ്പെറന്റ് ആയിട്ട്. മൊത്തം ഡബിൾസ് ടേപ്പ് വെച്ചൊക്കെ ഒട്ടിച്ചേക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പറയാം. ഞാൻ പറഞ്ഞു ചതിക്കുന്നു. നേരത്തെ കാണിച്ച ആകാശമല്ല ഇപ്പോഴത്തെ ആകാശം. ദേ മഴക്കാരൊക്കെ നിറഞ്ഞു തുടങ്ങി. മഴക്കാരെന്നറിയില്ല എനിക്ക്, എന്ന് തുണി ഉണങ്ങാനുണ്ട് അന്നേരം മഴ ചതിക്കാറില്ല. ഞങ്ങള് മഴ ഭയങ്കര സെറ്റാണ്. അപ്പൊ ഇനി ഉച്ചയ്ക്കത്തെ ക്ലീനിങ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അമ്മ വെയിലുള്ള ഓടി വരാൻ വന്നതാ. മഴക്കാരുണ്ടോ? ഞാനിനി കറിയൊക്കെ വയ്ക്കണം, അങ്ങനത്തെ പണികളൊക്കെ ഇങ്ങനെ ഉണ്ട് മമ്മി സ്റ്റീവിന്റെ അടുത്തുണ്ട്. അപ്പൊ ബാക്കി ശിഷ്യൊക്കെ അടുത്ത് വീഡിയോ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ബൈ 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 ബൈ. മിണ്ടാണ്ട് നിക്കടാ.